Welcome to ELP of Comrade Media English Learning Program. We have been discussing tense. How been the name of which? Either Kanyas Nurtia, how been a Yerjilia? Kanya or the Rono and Property? Ipa just an outside print or not Rikianangilum? If tense on a week at all. നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു ഇറങ്ങാൻ പോകുന്നു. മാർച്ച് മാസമായി, പരീക്ഷ എടുത്തു, ഇറങ്ങാൻ പോകാം. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഡിഗ്രിക്ക് പഠിക്കാമെന്നിരിക്കട്ടെ. ആപ്ലിക്കേഷൻ എഴുതി നമുക്കൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണം. ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ ഐ ആം സ്റ്റഡിങ് നല്ല പറഞ്ഞു. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇൻ ദിസ് കോളേജ് ഫോർ ബി എസ് സി കോഴ്സ് ഫോർ ദി ലാസ്റ്റ് 3 ഇയേഴ്സ്. അപ്പോൾ അവസാനിക്കാറായി, ഹാവ് ബീൻ എഴുതി. ഐ വാണ്ട് ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് എ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഫോർ അപ്ലൈങ് ഫോർ ജോബ്. ഇങ്ങനെ പറഞ്ഞു. നേരെ മറിച്ച് അപ്പം 3 വർഷമായിട്ട് പഠിച്ചു വരികയാണ്. അത് നമ്മൾ കോളേജിൽ നിന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഒരു 2-3 മാസം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നില്ല. എന്നാലും റേഞ്ച് പിന്നിൽ നിന്നുള്ളതിനെ സൂചിപ്പിക്കുക. ഈ 2-3 വർഷം കമ്പയർ ചെയ്യുമ്പം ഈ 3 മാസം ഒരു വലിയ പീരീഡല്ല. അപ്പോൾ നമ്മൾ എഴുതുന്ന ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇൻ ദിസ് കോളേജ് ഫ്രം 2015 ടു 2018 മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു റേഞ്ചുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെ എഴുതി വേണം നമ്മൾ എഴുതാനും പറയാനും പറ്റുള്ളൂ. അത് കുറേ കാലം കൊണ്ടേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വരുന്ന മോഡലൊക്കെ ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യും. ഇനി സിമ്പിൾ പാസ്റ്റ് ആണ്. ഈ പ്രസൻറ്റ് എടുത്ത് അത്രയും സമയം നമുക്ക് വേണ്ടി വരത്തില്ല. സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഡെഫിനിറ്റ് ആണ്, ഏറ്റവും എളുപ്പമുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലും റിട്ടൺ ഇംഗ്ലീഷിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ്. ഞാൻ ഇന്നലെ അവിടെ പോയി, അവനെ കണ്ടു, പിന്നെ ചോറുണ്ടു, അത് കഴിഞ്ഞിട്ട് വന്ന് പഠിച്ചു, ടി വി കണ്ടു, കിടന്നുറങ്ങി, ഇന്ന് രാവിലെ എഴുന്നേറ്റു, ഹോംവർക്ക് എല്ലാം റെഡിയായി, റെഡിയാക്കി സ്കൂളിൽ പോയി, തിരിച്ചിപ്പോൾ വന്നു, എല്ലാം ചെയ്തു 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 എന്ന് പറയും. ഡിഡാണ്, ഡിറ്റ് ചെയ്തു. അതിന് വേറെ പിടിപ്പും തോന്നലോ ഒന്നുമില്ല. യേസു ആവാസം ഒന്നും ചേർത്തില്ല, യേസു യേസു ഒന്നുമില്ല. ഏത് വെർബിൻ്റെയും സെക്കൻഡ് ഫോം മാത്രം ഉപയോഗിക്കുക. ആൾവേസ് യൂസ് ദ സെക്കൻഡ് ഫോം ഓഫ് വെർബ് വി ടു ഫോർ ഓൾ സബ്ജക്ട്സ്. ആര് വന്നാലും വേറെ നിർത്തി അവിടെ ഇല്ല. അപ്പോൾ സബ്ജക്റ്റ് എന്തോ ആകാം, കർത്താവ് ഏതും ആകാം, സാക്ഷാൽ മിഷ്യ കർത്താവ് വന്നാലും ഇവിടെ ചേഞ്ചൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ നമ്മുടെ പറയത്തില് പഴയ കാലത്ത് മണ്ണിനടിയിൽ പോയാൽ മണ്ണ് മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നൊക്കെ പറയുന്ന പോലെ പാസ്റ്റിലായി കഴിയുമ്പോൾ എല്ലാം ഒന്നുമല്ല. ഒരു പാർഷ്യാലിറ്റിയും ഇല്ല. പാസ്റ്റിന് പാർഷ്യാലിറ്റി ഇല്ല. അപ്പോൾ ഏത് വെർബിൻ്റെയും സെക്കൻഡ് ഫോം ഉപയോഗിച്ചാൽ മാത്രം മതി. ഏത് വെർബിൻ്റെയും ഐ റോട്ട് അൻ എക്സാമിനേഷൻ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു പരീക്ഷ എഴുതി. ദേ കെയിം ടു മൈ ഹൗസ് ലാസ്റ്റ് സൺഡേ. കെയിം വന്നു. ആരായാലും ശരി, സബ്ജക്റ്റിന് ഏതായാലും ശരി, വ്യത്യാസമൊന്നുമില്ല. വി വെന്റ് ടു സീ ദ ഹോം മിനിസ്റ്റർ. നമ്മൾ ഹോം മിനിസ്റ്ററെ കാണാൻ പോയി. മൈ ഫാദർ സ്കോൾഡഡ് മീ. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. ആ മൈ മദർ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് വെന്റ് ടു എ ഫ്രണ്ട്സ് ഹൗസ്. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്തിട്ട് ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. പോയി വെന്റ് ഷീ റെഡ് ബൈബിൾ. അവൾ ബൈബിൾ വായിച്ചു. RE AD തന്നെയാണ് സ്പെല്ലിംഗ്. അതൊന്ന് ഓർക്കണം, റീഡ് എന്ന് എഴുതുമ്പോൾ 3 രൂപവും ഒരേ സ്പെല്ലിംഗ് ആണ്. പക്ഷെ ഫസ്റ്റ് ഫോമിനെ മാത്രം റീഡ് എന്ന് വായിക്കും, സെക്കൻഡിനെയും തേർഡിനെയും റെഡ് എന്ന് വായിക്കുന്നു. റെഡ് ദേ ടുക്ക് എ സ്ട്രോങ് ഡിസിഷൻ. അവർ ഒരു സ്ട്രോങ് ഡിസിഷൻ, ശക്തമായ ഒരു തീരുമാനം അവരെടുത്തു. They settled the issue that day itself. ആ ദിവസം തന്നെ ഇറ്റ്സെൽഫ് തന്നെ അവർ ആ പ്രശ്നം സോൾവ് ചെയ്തു. സെറ്റിൽഡ് ദ ഇഷ്യൂ മീൻസ് സോൾവ്ഡ് ദ പ്രോബ്ലം. സോൾവ്ഡ് ദ പ്രോബ്ലം എന്നായി. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എളുപ്പം പറഞ്ഞ് നിർത്തി. എളുപ്പം പറയാൻ പറ്റി കാരണം കൂടുതലൊന്നും പറയാനില്ല. ഏത് വെർബും നിങ്ങൾ എടുക്കുക, ഏത് സബ്ജക്റ്റ് വന്നാലും വെർബിൻ്റെ സെക്കൻഡ് ഫോം മാത്രം ഉപയോഗിച്ചോളാം. ഇനി പാസ്റ്റ് കണ്ടിട്ട് കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക സമയത്ത് നടന്നുകൊണ്ടേയിരുന്ന പ്രവൃത്തി.
കഴിഞ്ഞ കാലത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നടന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇൻ ദി പാസ്റ്റ്. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. ഒരു പ്രത്യേക സമയത്ത് അവിടെയും ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ അവിടെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരും, വരാൻ പോകുന്നേ ഉള്ളൂ. ഇതൊരു പ്രത്യേക സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ വീണ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നതിനാണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ഡിനോട്ട് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇൻ ദി പാസ്റ്റ്. പാസ്റ്റിലെ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. ഇതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. യൂസ് ടു ഡിനോട്ട് മീൻസ് യൂസ് ടു എക്സ്പ്രസ്. ഇതൊരു ഐഡൻറ്റിഫിക്കേഷൻ തരാം. ഐഡൻറ്റിഫിക്കേഷൻ വെച്ചാൽ സബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, എന്നിട്ട് വാസ് ഓർ വെയർ, വാസ് ഡബ്ല്യു എ എസ് വാസ് ഓർ സ്ലാഷ് ഇട്ടാൽ മതി, ഡബ്ല്യു ഇ ആർ ഇ വെയർ വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഓഫ് ബി വൺ. അവിടെയും ബി വണ്ണിൻ്റെ കൂടെ എൻ ജി എടുക്കുള്ളൂ. ടെൻസ് കാണിക്കാനായിട്ട് വ്യത്യാസം കാണിക്കാൻ വാസോ വെയർ വന്നിട്ടാണ്. ഈസ് ആമ ആറിന് പകരം വാസും വേറെ വരിക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് വി വൺ. ഐ എൻ ജി ഫോം ഓഫ് വി വൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷീ വാസ് സിംഗിങ് എ സോങ്. ഇപ്പം ഞാനവിടെ ചിലപ്പോൾ ആ പോയിന്റ് ഓഫ് ടൈം ഞാനവിടെ പറയുന്നില്ല. ഓ ഐ വെൻ്റ് ഷീ വാസ് സിംഗിങ് എ സോങ്. അവിടെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പോൾ ഏകവചനം വരുമ്പം വാസ്, അതായത് സിംഗുലർ വന്നാൽ വാസ്, ഐ വന്നാലും വാസ്. ഇവിടെ ഐ സിംഗുലറിൻ്റെ കൂടെ ചേർന്നു. യുവിനും പ്ലൂറലിനും വേറെ. ഐ വാസ് ഡൂയിങ് മൈ ഹോംവർക്ക് സോ ഐ കുഡ് നോട്ട് പിക്ക് യുവർ ഫോൺ. ഐ വാസ് ഡൂയിങ് ഹോംവർക്ക്. ഷീ വാസ് സിംഗിങ് എ സോങ്. ദ ബോയ്സ് വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ വെയർ ലേണിങ് മ്യൂസിക്. ദേ വെയർ ലേണിങ് മ്യൂസിക്. ഇത്രയും കഴിഞ്ഞപ്പോൾ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് എന്താണെന്ന് മനസ്സിലായി. വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഫോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ് സിംഗിങ് എ സോങ്. അവളൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് റീഡിങ് ദി ബൈബിൾ. അവൻ ബൈബിൾ വായിക്കുകയായിരുന്നു, വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ് പ്ലേയിങ് വീണ. ഷീ വാസ് മലയാളത്തിൽ വീണ വായിക്കുകയായിരുന്നു. റീഡിങ് വീണ എന്നല്ല ഇംഗ്ലീഷ് പറയുന്നത്, പ്ലേയിങ്. ഷീ വാസ് പ്ലേയിങ് വയലിൻ. ഷീ വാസ് പ്ലേയിങ് വീണ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അടുത്തുള്ള ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പഴയ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റാണ്. ഏറ്റവും പഴയ കാലത്തെ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും പഴയ കാലത്തെ സൂചിപ്പിക്കുന്ന അതിന് അപ്പുറത്തോട്ട് വേറെ ഇല്ല. അപ്പോൾ രണ്ട് പാസ്റ്റ് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ ആദ്യം നടന്നതെല്ലാം പഴയത്, ആദ്യം നടന്നതിന് പാസ്റ്റ് പെർഫെക്റ്റിലും അത് റൂളാണ്. രണ്ടാമത് നടന്നതിന് സിമ്പിൾ പാസ്റ്റിലുമാണ് എഴുതേണ്ടത്. ബ്രാക്കറ്റ് വെർബ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്, എല്ലാ ക്ലാസ്സിലും അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ രണ്ട് പാസ്റ്റ് ആക്ടിവിറ്റി വന്നാൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റാണ്. പാസ്റ്റ് പെർഫെക്റ്റാണ് പാസ്റ്റിൻ്റെയും പാസ്റ്റാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാൻ തന്നെ, ഹീ കംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ കാര്യമാണ്. അവൻ വരുന്നു, അവർ നടന്നുകൊണ്ടിരിക്കുക. ഹി ഹാസ് കം, വന്നു കഴിഞ്ഞു, വന്നിരിക്കുന്നു, വന്നിട്ടുണ്ട്, വന്നിരിക്കുകയാണ്. ഹി കെയിം, അത് കുറച്ചുകൂടെ പഴയ, അവൻ വന്നു പോയി, വന്നു പോയി അല്ലെങ്കിൽ ഇവിടെ നിന്നു അല്ലേ ഉള്ളൂ. ഹി കെയിം. ഹി ഹാഡ് ചേർത്തിട്ട് ത്രീ തേർഡ് ഫോം ചേർക്കും. കമ്മിൻ്റെ മൂന്നാമത്തെ രൂപം കം തന്നെയാണ്. ഹി ഹാഡ് കം, അവൻ വരുന്നു. ഹി കംസ്, വന്നിട്ടുണ്ട്, വന്നിരിക്കുന്നു, വന്നിരിക്കുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് അവൻ്റെ പിന്നിൽ വന്നു. കണ്ടിന്യൂസ് ഒക്കെ അങ്ങ് മാറ്റിയത്. ഹി കെയിം, അവൻ വന്നു. ഹി ഹാഡ് കം, അവൻ വന്നായിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ അവൻ മേ ബി നോ മോർ, ഇപ്പം മരിച്ചു പോയിക്കാണ്, മൈറ്റ് ഹെഡ് ആയിട്ട്. അപ്പോൾ അവൻ വന്നായിരുന്നു. ഷീ ഹാ ടോൾഡ് മീ എവറിഥിങ്, അവൻ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു. ഒരു ഒരു വിഷാദത്തിൻ്റെ ധ്വനി വരും ഇത് പറയുമ്പം ചിലപ്പം. ഷീ ഹാഡ് ഓപ്പൺഡ് ഹെർ മൈൻഡ്, അവളുടെ മനസ്സ് തുറന്നായിരുന്നു. ദേ ഹാഡ് എഗ്രീഡ് ടു കം, ഒരു വരാമെന്ന് സമ്മതിച്ചായിരുന്നു. ദേ ഹാഡ് എഗ്രീഡ് ടു കം. ഇത് പറയും. ഇതിനെക്കുറിച്ച് കൂടുതൽ വീണ്ടും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ എത്തിയപ്പോൾ ബസ് പോയായിരുന്നു. അപ്പോൾ ഏതാണ് ആദ്യം നടന്നത്? ബസ് പോയതാണ്. അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് പറയാം. വെൻ ഐ റീച്ച് ദി ബസ് സ്റ്റേഷൻ, ദി ബസ് ഹാഡ് ഗോൺ.
When I reached the bus station, the bus had gone. When the doctor reached the hospital, the patient had died. ഡോക്ടർ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞിരുന്നു. പേഷ്യൻ്റ് മരിച്ചായിരുന്നു എന്നാണ് പറയേണ്ടത്. ദസ് ആൾ ടുഡേ വിൽ ബി മീറ്റിംഗ് വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി ടോപ്പിക് ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു ആൾ.